എല്ലാ മെഡിക്കൽ മേഖലയും അലോപ്പതി ആയുർവേദ ഹോമിയോ എല്ലാവരും കൂടി നമ്മൾ സഹകരിച്ചാൽ ഈ ലോകത്ത് നിന്നുള്ള ഒരുപാട് കുട്ടികളെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറയുന്ന നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്, പക്ഷെ ഞാൻ എന്റെ ഒറ്റയ്ക്കുള്ള ഒരു ഭയമല്ല, ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം നാളെ അത് പ്രൂവ് ചെയ്താൽ എനിക്ക് ഒപ്പുണ്ട് ലോകത്ത് ഒരുപാട് കുട്ടികളെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആ ലക്ഷ്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും റോട്ടറി ക്ലബിന്റെ മെമ്പേഴ്സിന് അദ്ദേഹം ഇത് പബ്ലിക്കിനുള്ളതല്ല, എങ്കിലും ഞാൻ ഇവിടെയുള്ള നമ്മളുടെ എനിക്ക് സപ്പോർട്ട് തരേണ്ട എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം നാളെ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഞാനിപ്പോ സാധാരണ എല്ലാവരും വിചാരിക്കുക മറ്റുള്ളവർ ചെയ്യണം എന്തോ ഒരു ഒഴിച്ചിലോ അല്ലെങ്കിൽ എന്തോ തെറാപ്പി, ശരിക്കും നമുക്കൊരു തെറാപ്പിയെക്കാളും ഉപരി ഇതിലൊരു സയൻസ് ഉണ്ട്. ആ സയൻസ് നാളെ പ്രൂവ് ചെയ്യണം. നാളെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ആവുന്നത് കാരണം പണ്ട് കാലത്തില്ലാത്തോളം ഇന്ന് ഇങ്ങനെ കുട്ടികൾ പെരുകി വരുന്നെങ്കിൽ നിസ്സാര കാര്യത്തിനെയാണ് കുട്ടികൾ ഇങ്ങനെ ആവുന്നതെന്ന് നാളെ തെളിയിച്ചാൽ ഇനി ഇങ്ങനെയുള്ള കുട്ടികളുടെ എണ്ണം ഇവിടെ കുറയും. എണ്ണം കുറയുമ്പോൾ ശത്രുക്കളും ഉണ്ടാവും, പക്ഷെ അതല്ല നമ്മുടെ കാര്യം. നമ്മളുടെ കുട്ടികൾ ഇങ്ങനെ ഉണ്ടാവണ്ട, നമുക്ക് വേണോ എന്ത് കുട്ടികള് വേണ്ടല്ലോ. അപ്പൊ എല്ലാം ഉണ്ടാവണമെങ്കിൽ ഓരോ കുട്ടികളിൽ നമ്മള് നോക്കുമ്പോഴേ എല്ലാ കുട്ടികളും ഇപ്പൊ ഈ മോനായാലും ഇപ്പൊ ഞെക്ക് നോക്കൂ ഇവന്റെ ഈ കാലിന്റെ പാദത്തിലുണ്ടോ, ഇവിടെയാണ് നെർവ് കുടുങ്ങി കിടക്കുന്നത്, അതിന് വേദന ഉണ്ടോ? ആ വേദന നെർവാണ് കംപ്രസ് ആയി കിടക്കുന്നതിന്റെ പേരിലാണ് കാല് വളഞ്ഞു പോകുന്നതും, അത് ആ നെർവ് വരുന്നിട്ടാണ് സ്പൈനൽ കംപ്രഷൻ ആവുന്നതും. അങ്ങനെയാണ് ഇവര് രോഗത്തിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ബ്രെയിൻ തലേന്നുള്ള നെർവുകൾ കഴുത്തിൽ കുടുങ്ങിയെടുക്കുക, അല്ലെങ്കിൽ മിക്കവാറും കുട്ടികളുടെ വയറിൻ്റെ ഉള്ളിൽ നെർവ് ബ്ലോക്ക് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ബ്ലോക്ക് ഒരിക്കലും ആരും കണ്ടുപിടിക്കുന്നില്ല. ഈ ഇത്രയും ചെറിയ കാര്യത്തിനെയാണ് കുട്ടികളുടെ ലൈഫ് തോന്നുന്നത്. ഇത് പ്രൂവ് ചെയ്യേണ്ട സയൻസ് ആണ്. എന്ത് വെല്ലുവിളി വന്നാലും ഞാൻ ഇനി ഇന്ത്യയിലല്ലെങ്കിലും ഏത് വിദേശ രാജ്യത്തായാലും ഞാൻ ഇത് തെളിയിക്കുന്ന ഒരാഗ്രഹത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനെ തടയിടാൻ ഇഷ്ടംപോലെ ശക്തികളുണ്ടാവും, പക്ഷെ എനിക്ക് കൂട്ടായത് ഇവിടുത്തെ പോലെയുള്ള എല്ലാ സംഘടനകളും അതുപോലെ തന്നെ നിങ്ങളുടെ പാരൻസ് എല്ലാവരും കൂട്ട് വേണം. എങ്കിലേ നമുക്കിതിന് ഒരു ഒരു കാരണം നമുക്കിത് തെളിയിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട് ഇനി ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവില്ല, ഉണ്ടാവില്ല എന്നില്ല, പക്ഷെ എണ്ണം നമുക്ക് ഒരുപാട് കുറയ്ക്കാം. അല്ലെങ്കിലും നമ്മളൊരു തെറ്റിന്റെ പുറത്ത് ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഒരു കണക്കൊരു എന്താ പറയാ ഇ ജി സ്കാനിങ്ങിനൊക്കെ ബേസിൽ പോകണമെങ്കിലും ആ സിജിൽ സ്കാനിങ്ങിൽ മറ്റുള്ള കുട്ടികൾക്ക് ഇല്ലാത്ത രീതിയിൽ വേരിയേഷൻ വരണമെങ്കിൽ അതിനൊരു കാരണമില്ലേ? ആ കാരണമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആ കാരണം കണ്ടെത്തുമ്പോൾ ഇത് ഉത്തരം ഉണ്ടാവും.